അക്കുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും ചക്ക വരട്ടിയതും ഉപയോഗിച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് 4 മണിക്ക് ചായക്കൊക്കെ വളരെ സ്വാദാണ് ഇത് കഴിക്കാൻ. ചായയുടെ ഒപ്പം ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണിത്. ഇത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ നട്ട്സ് വറുത്തെടുക്കാൻ ആദ്യം ഒരു ഇതുപോലത്തെ ഒരു കടുക് വറുക്കണ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ നട്ട്സ് അത് ചൂടായതിന് ശേഷം ഈ നട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഒന്ന് പൊരിഞ്ഞ് പൊരിച്ചെടുക്കണം. ഒന്ന് ഗോൾഡൻ കളർ ആവണം. അധികം ആവണ്ട, കരിയാതെ ശ്രദ്ധിക്കണം. നട്സുകളിൽ ഏതൊക്കെയുള്ള വെച്ചാൽ ബദാമോ പിന്നെ കാഷ്യോ പിന്നെ പിസ്ത ഏതും അണുകിടാം. നട്സ് ഏതിലിട്ടാലും നല്ല ടേസ്റ്റാണത്. ഇതേപോലെ അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഈ നട്ട്സ് ഇപ്പോൾ ഒന്ന് ഗോൾഡൻ കളറായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ചക്ക വരട്ടിയതാണത്. ഈ ചക്ക വരട്ടിയത് എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ വരട്ടി വെച്ചാൽ നമുക്ക് പല പലഹാരങ്ങളും ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റും. ഇതുപോലെ അത് കൂട്ടി യോജിപ്പിച്ചിട്ട് വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ മൈദാ മാവ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. ഇതേപോലെ കട്ടില്ലാണ്ട് കലക്കിയെടുക്കുക, യോജിപ്പിച്ചെടുക്കണം. ഒന്ന് ലൂസാവണം. ഒന്ന് ലൂസായിട്ട് കലക്കിയെടുക്കുക. നല്ല ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. അതേപോലെ ഇതുപോലെ കലക്കിയെടുത്താൽ മതി, യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ ബ്രെഡ് ഒരെണ്ണം എടുത്തിട്ട് അതിൽ ഈ ചക്ക ജാമ് ഇതുപോലെ എടുത്തിട്ട് ഇന്നൊരു സ്പൂൺ എടുത്തിട്ട് ഇതേപോലെ ജാമ് തേക്കണമെങ്കിൽ തേച്ച് കൊടുക്കുക. ഇതുപോലെ തേക്കുക, എല്ലാ ഭാഗത്തും ഒരുപോലെ തേച്ച് കൊടുക്കണം. അതിനുശേഷം അത് വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. ഒരേപോലെ കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് നമുക്കിനി ഇതിൽ മൈദാ മാവ് തേച്ച് കൊടുക്കണം. ഇതിലിങ്ങനെ മൈദാ മാവ് കുറച്ച് തേച്ച് കൊടുക്കുക, എല്ലാ ഭാഗത്തും ആവുന്ന മട്ടിൽ മൈദാ മാവ് തേച്ച് കൊടുക്കണം. ഈ പുറത്തും തേച്ച് കൊടുക്കുക. മൈദാ മാവ് രണ്ട് പുറത്തും ഒരുപോലെ തേച്ച് കൊടുക്കണം. മുക്കിയെടുത്താലും മതി, ഇതിലങ്ങനെ മുക്കിയെടുത്താലും മതി. എല്ലാം ഇതുപോലെ നമുക്ക് തേച്ചെടുക്കണം. എല്ലാ ബ്രെഡിലും ഇങ്ങനെ ഇതേപോലെ
എല്ല വശത്തും മൈദ മാവ് കലക്കി വെച്ചത് തേച്ച് എടുക്കണം എല്ലാ ബ്രെഡിലും ഇതുപോലെ ഈ ചക്ക വരട്ടിയത് വെച്ച് കൊടുത്തിട്ട് ബ്രെഡ് പീസ് കവത്തി കൊടുക്കുക അതിൽ ഇതുപോലെ ബ്രെഡ് പീസ് കവത്ത് എന്നിട്ട് അതിന്റെ മേലെ ഈ മൈദ മാവ് ഇതുപോലെ തേച്ച് കൊടുക്കണം രണ്ട് പുറത്തും നമ്മൾ ഈ മൈദ മാവ് കലക്കി വെച്ചത് തേച്ച് കൊടുക്കണം ഇതേപോലെ തേച്ച് കൊടുക്കുക നമ്മൾ ഈ ചക്ക വരട്ടിയത് ഇതിൽ കുറച്ച് ഏലക്കായ ഇട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടതാണ് ഏലക്കായ പൊടി അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇടാം ഇട്ടാലും ഒരു വാസനയും സ്വാദും ഉണ്ടാവും അത് ഓപ്ഷനിലാണ് ഇതേപോലെ പരത്തി കൊടുക്കുക എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം വെക്കുക അതിൽ വെള്ളം വെച്ചിട്ട് ഇതേപോലെ ഒരു ഓട്ടപാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൽ ഒരു കഷ്ണം ഇല വേണമെങ്കിൽ വെക്കുക ഇല വെച്ചിട്ടില്ലെങ്കിലും ഒന്നുമില്ല ഞാനത് ഒട്ടിപ്പിടിക്കണ്ടാച്ച് വെക്കുകയാണ് ഈ ഇല വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ തേച്ച് വെച്ച മൈദ തേച്ച് വെച്ച ഇത് വെച്ച് കൊടുക്കുക ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് എല്ലാ പീസും ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അത് ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കുക ഈ അടച്ചു വെച്ചിട്ട് അത് ഒരു 6-7 മിനിറ്റ് ആവി കയറട്ടെ ആവി കയറ്റിയിട്ട് എടുക്കാം ഇപ്പോൾ നമ്മൾ ഈ ആവി കയറ്റാൻ വെച്ചത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നേരെ ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി എടുക്കാം എല്ലാം ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് പാന ചൂടായാൽ അതിലേക്ക് പാൻ ചൂടായി കഴിഞ്ഞായിരിക്കും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് മതി ഒന്ന് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാനാണ് ഇതേപോലെ ഒരു പാനിൽ ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് ഓരോന്നായി നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം പാകത്തിൽ ഫ്ലെയിം പാകത്തിലാക്കിയാൽ മതി എന്നിട്ടത് ഓരോന്നും ഫ്രൈ ചെയ്ത് എടുക്കണം ഒന്ന് ബ്രൗൺ കളർ ആവോളം ഫ്രൈ ചെയ്യണം ഒന്ന് ബ്രൗൺ കളർ ആവട്ടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബ്രെഡ് ചക്ക വരട്ടി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഞാനിതിനത് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം ഇതേപോലെ നടുവിൽ മുറിക്കുക ഇതുണ്ട് വളരെ സ്വാദുള്ള ബ്രെഡ് ചക്ക വരട്ടി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കൂ ജാമൊന്നും വാങ്ങണ്ട നമ്മൾ വീട്ടിൽ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ
അതായത് ഉള്ളിൽ വറച്ച് മറിച്ചിട്ടതുപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ കുറച്ച് സമയമേ വേണ്ടൂ. ചായയ്ക്കൊക്കെ നല്ലൊരു സ്നാക്കാണത്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ ബ്രെഡും ചക്ക പരിച്ചത് ഉപയോഗിച്ചിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി നല്ലൊരു വീഡിയോവുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.